അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ടയറുകളിലെ സൈഡിൽ ബൾജിങ് വരുന്ന അതിൻ്റെ കാരണങ്ങളാണ്. നമ്മളൊരു പുതിയ ടയറിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ ദിവസം കൊണ്ടായാലും മാസം കൊണ്ടായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വാറണ്ടിയുള്ള ടയറിൻ്റെ മുകളിൽ ഇതുപോലെ ബൾജിങ് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ സംഭവം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുപോലെ ടയറിൻ്റെ സൈഡിൽ ഇങ്ങനെ ബൾജിങ് ഉണ്ടാവും, സൈഡ് ഇങ്ങനെ പൊള്ളച്ച് വരും ഒരു സൈഡ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണെന്ന് പരിശോധിക്കുന്നുണ്ടാവും. ഇതുപോലെ പൊള്ളച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താണ് കാരണം, അതെങ്ങനെയാണ് ക്ലെയിം കിട്ടുക, എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടയർ ഇവിടെ അഴിച്ചു നോക്കി നോക്കുമ്പോൾ ടയറിൻ്റെ കണ്ടാ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. കണ്ടാ ഈ എന്തെങ്കിലും മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ടയർ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് എയർ കുടുങ്ങിയിട്ട് തള്ളി വരുന്ന ഭാഗമാണ്, അവിടെ ലീക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ പൊള്ളച്ച് വരും അവിടെ. അപ്പോൾ അതിനും കൊണ്ട് നമ്മളത് പരിശോധിക്കും എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ക്ലെയിം കിട്ടുമോ കിട്ടൂലേ എന്നുള്ള പ്രശ്നങ്ങൾക്ക് വരുന്നത്. അപ്പോൾ കമ്പനിയുടെ ആളുകൾ ചെക്ക് ചെയ്തുമ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയ ഇതുപോലെ ക്ലെയിം ചെക്ക് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചർ ഡിഫക്റ്റ് മാത്രമാണ് നമുക്ക് ക്ലെയിമിൽ അവർ ഉൾപ്പെടുത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന ഈ അടിക്കലും പൊട്ടലൊക്കെ പഞ്ചറാവിലൊക്കെ നമുക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഒരു പഞ്ചർ നേരത്തെ അടച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പൊള്ളച്ച ടയറാണുള്ളത്. അപ്പോൾ കസ്റ്റമർ ഇത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലെയിമിന് കൊടുത്ത്, ക്ലെയിമിന് കൊടുത്ത് നോക്കുമ്പോൾ കമ്പനി അത് നോക്കി അതിൻ്റെ റിപ്പോർട്ട് തന്ന്. അപ്പോൾ അത് റിജക്റ്റായി. അപ്പോൾ റിജക്റ്റ് ആയപ്പോൾ പിന്നെ കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ പുതിയ ടയർ ഇടാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുതിയ ടയർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ വന്നാൽ പുതിയ ടയർ ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ക്ലെയിം കിട്ടാത്ത കാരണങ്ങൾ. അപ്പോൾ മിക്ക വണ്ടികളിലും മുകളിലും നമ്മൾ കാണാറുള്ളത് പ്രശ്നമാണ് ഈ സൈഡിൽ ഇങ്ങനെ ബൾജിങ് ഉള്ളത്. അപ്പോൾ അത് ടയറിൻ്റെ മാനുഫാക്ചർ ഡിഫക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലെയിം കിട്ടുമോ കിട്ടൂല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ക്ലെയിം ഇത് കിട്ടാത്തത്. അതുകൊണ്ട് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞപ്പോൾ പുതിയ ടയർ ഇടാൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് നമ്മൾ പുതിയ ടയർ ഇട്ട് വണ്ടിമേ ഫിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് തുടർന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക്സ്. അസ്സലാമു അലൈക്കും.